தொழுக்கினடி மயோனி செல்ல இரு ரேட்டா அத்தனை எக்ஸ்பிரஷன் முன்னிட்டு கிடைக்கலட்டா കോഴിയുടെ കാൽ പിടിക്കാൻ അറിയില്ലേ, ഇത്ര വലിയ കോഴിക്ക് ഒരു കോഴിയുടെ കാല് ഇതൊക്കെ അറിയില്ല. കമോ കമോ, ഇതിങ്ങനെ തന്നെ റീലിടും. അമ്മ ഓടും. നിങ്ങളിത് കാണുക, ആർക്ക് പറ്റും ഇതുപോലെ ചെയ്യാൻ? ഓക്കല്ലേ. ഞാനൊരു പ്രാവശ്യം പോയി കഴിച്ചു നോക്കിയിട്ട് എനിക്ക് പിന്നെയും പോയി കഴിക്കാൻ തോന്നിയ റെസ്റ്റോറന്റിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അവിടുത്തെ അപ്പറ്റൈസർ പ്ലേറ്റർ ആയ കോൾഡ് മെസ്സിലെ മുത്തബല്, ബാബ ഗണേഷ്, ഹമ്മൂസ്, ഫത്തൂഷ്, ലെബനെ എല്ലാം ഒരേ പൊളി. ചിക്കന്റെ ഏറ്റവും ടെൻഡർ ആയിട്ടുള്ള മീറ്റ് സ്ലോ കുക്ക് ചെയ്തിട്ട് ഡിപ്പിന്റെ സാലഡിന്റെ കൂടെ സെർവ് ചെയ്യണം. ഈ സ്റ്റോൺ ദജാജ് നിങ്ങൾ ഒരു ചിക്കൻ ലവർ ആണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രക്ക് പെരുന്തൽ മണ്ണലത്തെ ബീഫ് ബിരിയാണിനെ ആര് ഭരിക്കുന്നുള്ളതിന് ഉത്തരവാണ് ഈ കാണുന്ന ബീഫ് ബിരിയാണി. ആ മീറ്റിന്റെ ക്വാളിറ്റിയും ടേസ്റ്റും വെറുതെ ഉശിരടി കമ്പിത്തിരായിട്ടായിരുന്നു. ഇതാണ് മട്ടൻ ഉരുളിയിലാട്ടിയത്. അതിന്റെ കൂടെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് തേങ്ങാപ്പാൽ ഒഴിച്ച തേങ്ങാപ്പത്തലാണ്. നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ മട്ടൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇനി ആയിരിക്കും നല്ല ജഗജില്ലാടി ചോറ് ലഗോൺ ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ ആരും കണ്ണൂരൊന്നും പോയി കഷ്ടപ്പെടണ്ട, നേരെ പെരിന്തൽമണ്ണൊക്കെ വന്നാൽ മതി, അത്രക്ക് അടിപൊളിയാണ്. ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട് നല്ല പോത്തുംകാല് കഴിക്കുന്നുണ്ടെങ്കിൽ വയനാട് വരെ പോകണം. എന്നാൽ ആ ധാരണ വെറൊരു തെറ്റിദ്ധാരണയാണെന്ന് ഈ ഒരു പോത്തുംകാലും കൂട്ടിയായിരുന്നു നെയ്ച്ചോറ് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പോത്തുംകാൽ ഇട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയും കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ മജ കഴിച്ചില്ല എനിക്കൊരു സമാധാനം കിട്ടില്ല. കൂടാതെ നല്ല തുമ്പപ്പ് പോലത്തെ നെയ്ച്ചോറും പരിപ്പും ബീഫും കിട്ടും. ഈ കലക്കൻ സെവൻത് ലോഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് പറഞ്ഞത് നമ്മുടെ പെരിന്തൽമണ്ണ ഊട്ടി റോട്ടിൽ വലിയങ്ങാടി അൽ ഷിഫ ഹോസ്പിറ്റലിലെ തൊട്ടടുത്താണ്. നമ്മളിൽ പലരും ശീശ വലിച്ചിട്ടുള്ളവരും വലിക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ ഇന്നേ വരെ ഇതുപോലെ കരിക്കിൽ സെറ്റ് ചെയ്ത ഒരു ശീശ കണ്ടിട്ടുണ്ടാവില്ല, വലിച്ചിട്ടുണ്ടാവില്ല. ഞാനൊരു സ്ഥിര സ്മോക്കർ അല്ലെങ്കിൽ കൂടി വല്ലപ്പോഴൊക്കെ ഇതുപോലെ ടുബാക്കോ പെർസെന്റേജ് കുറഞ്ഞ ശീശ കിട്ടുമ്പോൾ വലിക്കാറുണ്ട്. സ്മോക്കിന് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ സ്മോക്ക് കൊണ്ടുള്ള റിംഗ് ഇടുന്ന പരിപാടി. നമ്മളെ കൊണ്ടത് പറ്റണ്ട, ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചക്കം പറഞ്ഞു അത് ഇങ്ങോട്ട് തന്നെ ഞാനിപ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ പുകട റിങ്ങിന്റെ ഒരു അയ്യര് കളി തന്നെയായിരുന്നു. അതിന്റെ ട്രിക്ക് പറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത് നോക്കിയ സംഭവം ചെറുതായിട്ട് നേരിട്ടാ. അപ്പോഴേക്കും ജ്യൂസും സ്റ്റാർട്ടേഴ്സ് ഒക്കെ എത്തി. ഞാൻ ആ മാജിക് ലൈം എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ദീപക്കിനെ ചിക്കൻ ഡ്രാഗൺ എടുത്ത് കണ്ട് ഇങ്ങനെ ഊതി ഊതി കഴിക്കാനായിരുന്നു ഇഷ്ടം. ദീപക്ക് കഴിച്ചാൽ ചൂട് ചിക്കൻ ഡ്രാഗൺ ആയാലും ഞാനിപ്പോ കഴിക്കണ ഈ ചിക്കൻ ലോലിപോപ്പ് ആയാലും രണ്ടും ഒരേ പൊളിയായിരുന്നു. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പുലികളായതുകൊണ്ട് തന്നെ കരിക്ക് ശീശ കൂടാണ്ട് റെഡ്ബുള് ബേസ് ആയിട്ടുള്ള ഒരു ശീശ കൂടി നമ്മൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ശീശ വലിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനായിട്ടായാലും വലിക്കാൻ താല്പര്യമില്ലാത്ത ഫ്രണ്ട്സിനായിട്ടായാലും വന്നിരുന്ന് കഥയും പറഞ്ഞിരുന്നു ഫുഡൊക്കെ കഴിച്ചൊരു ശീശയും വലിച്ച് ചില്ലോട്ട് ചെയ്യാൻ പറ്റിയ ഒരു കലക്കൻ സ്പോട്ടാണ്. നമ്മുടെ എറണാകുളം പാടിവട്ടത്തുള്ള റിയൽ അറബയുടെ തൊട്ടടുത്തുള്ള കഫേ അമ്പറാത്ത. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ പോയി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ബൈ.